ഏത് ആഘോഷമാണെങ്കിലും അരി എ പി കെയുടെ ആയിരപ്പറയാണെങ്കിൽ കഴിച്ചാൽ മതി. ആയിരപ്പറ മലയാള മണ്ണിന്റെ തനതു രുചി. തൃശൂർ പുത്തൂർ മരോട്ടിശാലിൽ റിട്ടയർഡ് അധ്യാപികയെ കിടപ്പുമുറിയിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. വെളുത്തേടത്ത് ശങ്കുണ്ണി മാസ്റ്ററുടെ ഭാര്യ ലീലയാണ് മരിച്ചത്. മരോട്ടിശാലിൽ എ യു പി എസ് സ്കൂളിലെ മുൻ അധ്യാപികയാണ്. നെന്മേനി അമ്പുകുത്തിയിൽ കടുവയെ ആദ്യം കണ്ടയാൾ തൂങ്ങി മരിച്ച നിലയിൽ. അമ്പുകുത്തി 4 സെന്റ് കോളനിയിലെ ചീരകർഷകനായ കുഴിവിള ഹരികുമാറിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലം കളക്ടറേറ്റിൽ ബോംബ് വെച്ചതായി ഭീഷണിക്കത്തെഴുതിയ കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മതിലിൽ സ്വദേശി ഷാജൻ ക്രിസ്റ്റഫർ, അമ്മ കൊച്ചുത്രേസി എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ വീട്ടിൽ നിന്ന് നിരവധി ഭീഷണിക്കത്തുകളും പോലീസ് കണ്ടെടുത്തു. ഇന്ധന സെസ് അടക്കം നികുതി വർധനവ് പിൻവലിക്കാത്തതിലുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ സാഹചര്യത്തിൽ നിയമസഭാ നടപടികൾ വെട്ടിച്ചുരുക്കി പിരിഞ്ഞു. ഇനി 27 മാത്രമേ നിയമസഭ ചേരുകയുള്ളൂ. പുത്തൂരിൽ സ്വയം ചിതയൊരുക്കി തീകൊളുത്തി ഗ്രഹനാഥൻ ആത്മഹത്യ ചെയ്തു. മാറനാട് സ്വദേശി വിജയകുമാറാണ് മരിച്ചത്. 68 വയസ്സായിരുന്നു. സഹോദരിയുടെ വീട്ടുമുറ്റത്തൊരുക്കിയ ചിതയിൽ തീകൊളുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. ഇന്ദ്രസെസിൽ പ്രതിപക്ഷ പ്രതിഷേധം കണക്കിലെടുത്താണ് സുരക്ഷ കൂട്ടിയത്. ഇന്ദ്രസെസ് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയ്ക്ക് അകത്തും പുറത്തും സമരം ശക്തമാക്കിയിരുന്നു. നെടുമങ്ങാട് കരിപ്പൂർ ഉഴപ്പാക്കോണം പുത്തൻ ബംഗ്ലാവിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന സൂര്യഗായത്രിയെ കുത്തി കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നടപടികൾ തുടങ്ങി. 2021 August 30 നടന്ന ക്രൂരമായ കൊലപാതകത്തിൽ പേയാട് സ്വദേശി അരുണാണ് ഏകപ്രതി. മരങ്ങാട്ടുപിള്ളിയിൽ ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് ബൈക്കിലിടിച്ച് വീട്ടമ്മ മരിച്ചു. കുറവിലങ്ങാട് പകലോമറ്റം ഐക്യരത്താഴത്ത് ബേബിയുടെ ഭാര്യ സോഫിയാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന മുരുകന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു. പരസ്യമായ സ്നേഹചേഷ്ടകൾ ക്യാമ്പസിൽ പാടില്ലെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡീനിന്റെ സർക്കുലർ. ക്യാമ്പസിലെ മറ്റ് വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും അലോസരമുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് സർക്കുലർ പുറത്തിറക്കിയതെന്ന് സ്റ്റുഡൻസ് ഡീൻ ഡോക്ടർ ജി കെ രജനീകാന്ത് പറയുന്നു. ഏത് ആഘോഷമാണെങ്കിലും അരി എ പി കെയുടെ ആയിരപ്പറയാണെങ്കിൽ കഴിച്ചാൽ മതി. ആയിരപ്പറ മലയാള മണ്ണിന്റെ തനതു രുചി.